ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫ് മന്തിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബീഫ് മന്തി ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം ബീഫ് ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. മന്തിയുടെ മസാല ഒരു ടേബിൾ സ്പൂണും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടാണ് ബീഫ് ഒന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അത് വെന്തതിന് ശേഷം ഞാനിവിടെ ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 2 ടേബിൾ സ്പൂണ് മുളക് പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ വിനിഗർ, എന്നിട്ട് ഇവയൊക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം വേവിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിവിടെ പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചത്. എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം ഓരോന്ന് പീസായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തീയൊന്ന് കുറച്ച് വെക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 3 കപ്പ് ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. അത് 2 മണിക്കൂർ മുന്നേ വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ റൈസ് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ആദ്യം ഒഴിച്ച് കൊടുക്കുന്നത്. എണ്ണയൊക്കെ ചൂടായതിന് ശേഷം വലിയ ജീരകം, കുരുമുളക്, പട്ട, ഗ്രാമ്പു, മല്ലി, ഏലക്കായ ഇവയെല്ലാം കൂടെ ഒന്ന് ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തു. പിന്നെ ഞാൻ ഒരു മീഡിയം സൈസിലുള്ള സവാള എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ അതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയൊക്കെ നന്നായി വഴന്നു വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടീസ്പൂൺ ഒന്ന് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു മാഗി ക്യൂബും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. 2 മീഡിയം സൈസിലുള്ള ടൊമാറ്റോ ഞാനൊന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മന്തി മസാലയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അത് ഞാൻ 2 ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു. പിന്നെ നമ്മൾ ബീഫ് വേവിച്ചിട്ടുള്ള ആ ഒരു വെള്ളമാണ് ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അങ്ങനെ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി നമ്മൾ കഴുകി വെച്ചിട്ടുള്ള അരി ഒന്ന് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ റൈസൊക്കെ നല്ലോണം വെന്ത് വന്നതിന് ശേഷമാണ് കേട്ടോ ഞാനിവിടെ ബീഫ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ബീഫ് മന്തിയൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒന്ന് തന്നെയാണിത്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് സ്മോക്കി സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കനലെടുത്തിട്ട് അതിൻ്റെ മേളിലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഓപ്ഷനലാണ്, വേണ്ടവർക്ക് ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.